നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ജോൺ. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 26 പേർക്ക്. 38 പേർക്ക് രോഗമുക്തി. സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെട്ട വാതിൽപ്പടി സേവനത്തിന്റെ ചേർപ്പ് പഞ്ചായത്ത് തല പരിശീലനം ശനിയാഴ്ച അവസാനിക്കും. ചേർപ്പ് സി എൻ എൻ ഗേൾസ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ സ്കൂൾ തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പെൻകക് സിൽക്ക് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ അവിടിശ്ശേരി സ്വദേശി അനഘയെ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 26 പേർക്കാണ്. 38 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 9 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 21 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 123 ആണ്. ഇതിൽ 120 പേർ വീട്ടിലും 3 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ വ്യാഴാഴ്ച 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 106 ആണ്. ഇതിൽ 97 പേർ വീട്ടിലും 9 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ വ്യാഴാഴ്ച 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 84 ആണ്. ഇതിൽ 81 പേർ വീട്ടിലും 3 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാർലം പഞ്ചായത്തിൽ വ്യാഴാഴ്ച 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ പാർലം പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 160 ആണ്. ഇതിൽ 156 പേർ വീട്ടിലും 4 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചേർപ്പ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോവിഡ് RT-PCR പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിശോധന സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കമുള്ള ജോലികൾ ചെയ്യുന്നവർ, പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങിയവർക്കാണ് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ പരിശോധന നടത്തിയത്. സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെട്ട വാതിൽപ്പടി സേവനത്തിന്റെ ചേർപ്പ് പഞ്ചായത്ത് തല പരിശീലനം ശനിയാഴ്ച അവസാനിക്കും. സെപ്റ്റംബർ 9 വ്യാഴാഴ്ചയാണ് ജില്ലയിലെ പൈലറ്റ് പ്രൊജക്ട് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്താണ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വാതിൽപ്പടി സേവന തദ്ദേശഭരണ തല കമ്മിറ്റി അംഗങ്ങൾ, ആശാവർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, അംഗണവാടി വർക്കേഴ്സ്, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കില റിസോർട്സ് പേഴ്സൺമാരായ VV സുബ്രഹ്മണ്യൻ, VS ഉണ്ണികൃഷ്ണൻ, TK രാമചന്ദ്രൻ, കെ രാമകൃഷ്ണൻ, KM മധുസൂദനൻ എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് ആശാവർക്കർമാരെ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെ, തുടർന്ന് അംഗൻവാടി, കുടുംബശ്രീ, പിന്നെ വോളണ്ടിയേഴ്സ്, എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുണ്ട്. പഞ്ചായത്ത് തന്നെ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് ഒരു ദിവസം ക്ലാസ് കൊടുത്തു. ഇന്നിപ്പോൾ സമാപനത്തിലെത്തി നിൽക്കുകയാണ് നമ്മുടെ ക്ലാസ്. ചേർപ്പ് പഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത്. ശരിക്കും ഒരു മാതൃകയായി മറ്റ് പഞ്ചായത്തുകൾക്ക് ഇത് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രചോദനമായി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പൈലറ്റ് പ്രവർത്തനം എന്ന് തന്നെ പറയാം. നമ്മുടെ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ സേവനം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് സേവനം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പഞ്ചായത്തിലെ നിരവധി കിടപ്പ് രോഗികളുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായവരുണ്ട്. അത് പിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, നമുക്ക് 780 പേരാണ് നമ്മുടെ പഞ്ചായത്തിൽ. നമ്മൾ ഈ സേവനം ആവശ്യമുള്ളവരായിട്ട് 21 വാർഡിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഡാറ്റ
ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഐ സി ഡി എസ് വഴി നമ്മൾ കണ്ടു തിരഞ്ഞെടുത്തു ആശാവർക്കർമാർ മുഖേനയും പാലിയേറ്റീവ് നേഴ്സ് മുഖേനയും പിന്നെ കുടുംബശ്രീ ആശ്രയ ഏർപ്പെട്ടവരെ കുടുംബശ്രീ വഴി അങ്ങനെ എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ട മസ്റ്ററിംഗ് ആവശ്യമായ സമയത്ത് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ട സഹായവും അതോടൊപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക അങ്ങനെ നിരവധി സേവനങ്ങൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷ്യങ്ങൾ. നടത്തുന്ന പൈലറ്റ് പരിപാടിയുടെ വിജയം കണക്കാക്കിക്കൊണ്ടാണ് അടുത്ത ഡിസംബറോട് കൂടിയിട്ട് സംസ്ഥാനം ആകെ വ്യാപിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈലറ്റേഴ്സാണ്, ഇതിൻ്റെ മുൻ ഇത് വളരെ വിജയപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ പരിപാടി വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇങ്ങനെ ഒരു പരിശീലന പരിപാടി തന്നെ വെച്ചിട്ടുള്ളത്. ആ പരിശീലനത്തിൻ്റെ ഭാഗമായി തുടർന്ന് കർമ്മ പരിപാടിയായിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ചേർപ്പ് സി എൻ എൻ ഗേൾസ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിൻ്റെ സ്കൂൾ തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഓഫീസ് മുറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എസ് പി സി പ്രോജക്ട് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി ആർ മനോഹരൻ സർട്ടിഫിക്കറ്റ് വിതരണവും പദ്ധതി വിശദീകരണവും നടത്തി. ചേർപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ടി വി ഷിബു, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ, ചേർപ്പ് ഇ ഒ സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് എൽ സൂരജ്, അസീബ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ബാബു, ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ചേർപ്പ് പോലീസിലെ സിന്ധു, അനൂപ്, അധ്യാപിക രജനി, സ്റ്റാഫ് സെക്രട്ടറി ശ്യാംപ്രസാദ്, ശ്രീജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ ആവശ്യകത നമ്മുടെ സമൂഹത്തിൽ, ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാ സ്കൂളുകളിലേക്കും ഇത് എത്തിച്ചേരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ യുവതലമുറ, നമ്മുടെ കുട്ടികളടക്കം വളരെയധികം തെറ്റായ രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിന് വലിയൊരു ഘടകം നമ്മുടെ ഒരു നവമാധ്യമം അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഇപ്പോൾ സ്ഥിരമിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ്. ഒരുപാട് കുട്ടികൾ അതിലൂടെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവാം, മോശം പ്രവണതയിൽ അത് ഉപയോഗിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അധ്യയനത്തിനായി അല്ലെങ്കിൽ നമ്മുടെ ഒരു വർഷം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടി. ഇപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ വർഷത്തിലാണ് നമ്മൾ അധ്യയനം നഷ്ടപ്പെട്ട് രണ്ടാമത്തെ വർഷത്തിൽ തീർക്കുകയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാതെ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംവിധാനം ഒരുപാട് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നിന്നൊക്കെ അവർ മാറുന്നതിന് അവർക്ക് വേണ്ട നല്ലൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവർ നല്ല പൗരബോധമുള്ള, നല്ല അർപ്പണ മനോഭാവമുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് കരുണയുള്ള കുട്ടികളായി മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ പദ്ധതികൾ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. നമുക്കറിയാം എൻ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ സ്കൂളിലെ സ്കൗട്ട് ഗൈഡ് ഇല്ലാതുണ്ട്. എല്ലാ ഇതിലും നമ്മുടെ റെഡ് ക്രോസ് അങ്ങനെ ഒരുപാട് ഇതുകൾ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. അതിൽ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിരുന്ന പാലിയേറ്റീവ് കെയറുടെ പരിപാടികളിലെല്ലാം അവരുടെ പങ്കാളിത്തം, അതായത് കിടപ്പ് രോഗികളുടെ അടുത്ത് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തെ അവരുടെ വ്യക്തിത്വം രൂപീകരിക്കേണ്ട സമയത്ത് തന്നെ അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ അവർ കടന്നുപോയി അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തന്നെയാണ് നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഒരു സ്കൂളിലെ ഈ 165 സ്കൂളുകളിൽ അനുവദിച്ചു കേരളത്തിലെ പി സി സ്കൂളുകളുടെ എണ്ണം 962 ഉയർന്നിരിക്കുകയാണ്. 117 സ്കൂളുകളിൽ തുടങ്ങി 11 വർഷം കൊണ്ട് അത് 962 സ്കൂളുകളിലേക്കും അടുത്തുള്ളത് 1000 സ്കൂളിലേക്കും എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്താണ് എസ് പി സി മന്ത്രിയുടെ പ്രസക്തി? നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സ്കൂളുകളിലേക്ക് ഒരുപാട് ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർഡായിട്ട് എസ് പി സി പദ്ധതിയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എസ് പി സി പദ്ധതി തുടങ്ങിയതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ
കുട്ടികളിൽ നിയമ അവബോധം ഉണ്ടാക്കുക, കുട്ടികളെ നിയമം സ്വമേധയ അനുസരിക്കുന്നവരാക്കി മാറ്റുക, നിയമം അനുസരിക്കേണ്ട ആളുകളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്തിയെടുക്കുക, സഹാനുഭൂതി വളർത്തുക, ആർദ്ര വളർത്തുക, പ്രകൃതി സ്നേഹം ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള പരിപാടികളിൽ പങ്കാളിയാക്കുക. ഇങ്ങനെ നിരവധിയായ ലക്ഷ്യങ്ങളോടെ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും കൈകോർത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ് ഈ നാല് വകുപ്പുകളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്പെസി പദ്ധതി. പഞ്ചാബിലെ ഫഗ്വാരിയിൽ നടക്കുന്ന നാഷണൽ ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിച്ച ശ്രീ പാർവതിയെ BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ്കുമാർ വീട്ടിലെത്തി അനുമോദിച്ചു. ചെയർപേഴ്സൺ സേവാഭാരതി ജനറൽ സെക്രട്ടറി സൂരജിന്റെ മകളാണ് ശ്രീ പാർവതി. ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണ്ടായി. ആ കുട്ടിയുടെ വീടാണിത്. ഇത് എന്താ പറയുക, പാർവതി സൂരജ്. അതുമാതിരി തന്നെ അവിടിച്ചേരിലുണ്ട് ഒരു കുട്ടി. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് രണ്ടു പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്റ്റേറ്റ് ടീമിലേക്ക് വേണ്ടിയിട്ട്. ആ കളിക്ക് പോകുന്ന പാർവതി സൂരജിനെ അനുമോദിക്കാനും അതുമാതിരി തന്നെ യാത്രയയപ്പ് നൽകാനാണ് ഇത്തരത്തിലൊരു വേദി ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നടന്ന പെൻകാക് സിലക് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ അവണിശ്ശേരി സ്വദേശി അനഘയെ ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അംബേദ്കർ നഗറിലെ വീട്ടിലെത്തിയാണ് KA പ്രദീപ് അനഘയെ പൊന്നാടി അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചത്. CPI അംബേദ്കർ നഗർ ബ്രാഞ്ച് സെക്രട്ടറി VR ശശി, MK ശിവൻ, ശ്രീകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്തോനേഷ്യൻ ആയോധന കലയുടെ ഒരു വിഭാഗമാണ് പെൻകാക് സിലക്. ആയോധന പരിശീലനങ്ങൾക്ക് പുറമെ സ്ട്രൈക്കുകൾ, ഗ്രാപ്പിംഗ്, ത്രോയിങ് എന്നിവ കൂടി ഉപയോഗിക്കുന്ന ഒരു ഫുൾ ബോഡി കോൺട്രാക്ട് രൂപമാണ് പെൻകാക് സിലക്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. പെൻകാക് സിലത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ സ്പോർട്സ് ഇനത്തിലൊന്നും ഇത്തരത്തിലുള്ളൊരു മത്സരം ഉണ്ടായിട്ടില്ല. പൊതുവേ നമ്മളുടെ ആളുകളെല്ലാം, ജനങ്ങളെല്ലാം ഇത് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു മത്സരത്തിൽ ജേതാവായി മാറിയതിന് ശേഷമാണ് ഇത് എങ്ങനെയുള്ള മത്സരമാണ്, ഇത് ഏതുതരം മത്സരമാണ് എന്നൊക്കെ മനസ്സിലാക്കി വരുന്നത്. പൊതുവേ ഇതൊരു ഇന്തോനേഷ്യൻ തരത്തിലുള്ള ഒരു ആയോധന കലയാണ്. ഇത് പൊതുവേ നമ്മളുടെ കരോട്ടയും അതുപോലെ തന്നെ മറ്റു കുൻഫു പോലെയൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രത്യേകതരം ആയോധന കല തന്നെയാണ്. പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മത്സരാർത്ഥികളായ മറ്റു മത്സരിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഒരു ശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മത്സരമാണ് ഈ പെൻകാക് സിലക്. ഇതിൽ നമ്മളുടെ അനഘ കുറച്ച് കാലങ്ങളായി ഈ കുട്ടി ഈ ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല നിലവാരത്തിൽ തന്നെ ഇതിൻ്റെ മത്സരരംഗങ്ങളിൽ ഓരോന്നോരോന്നും വിജയിയായി പോകുന്നുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നോട് സൂചിപ്പിക്കാറുണ്ട്, മെമ്പറെ ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്ത് എനിക്ക് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടി, അവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടി എന്നൊക്കെ എന്നോട് അറിയിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സിൽവർ മെഡൽ ജേതാവായി വന്നത് എന്നത് നമ്മളുടെ സംബന്ധിച്ചിടത്തോളം, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് തന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ആളെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നമ്മൾ അയൽവാസികളെ ഒപ്പം തന്നെ നിർത്തിക്കൊണ്ട് തന്നെ അഭിനന്ദിക്കണമെന്ന് ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ കോളേജിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആയോജന കലയെ കുറിച്ച് അറിയണതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണതും. ഷാജി സാർ, ശ്രാവൺ സാർ, ലിവിൻ സാർ, ഹെക്സ് സാർ, ഇങ്ങനെ ഒരുപാട് സാറുമാർ ചേർന്നാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നല്ലൊരു സഹകരണത്തോടു കൂടിയാണ് എനിക്കിന്ന് ഇവിടം വരെ എത്താൻ സാധിച്ചത്. മുൻ വർഷങ്ങളിൽ ഞാൻ സൗത്ത് ഇന്ത്യ, സ്റ്റേറ്റ്, നാഷണൽ എന്നീ തലങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാലാമതാണ് ഇത് മത്സരിക്കാൻ പോകുന്നത്, മത്സരിച്ച് വിജയം കൈവരിച്ചിരിക്കുന്നത്. ഇപ്പം എനിക്ക് സിൽവറാണ് അടിച്ചിരിക്കണേ. ഞാൻ ഇനിയും ഇതുമായി മുന്നോട്ട് പോകുന്നു. ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഭിത്തിക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുകയാണ് ചേർപ്പ് സ്വദേശി ഷക്കീർ. ഓട്ടോ തൊഴിലാളിയായ ഇയാൾ ജീവിതം തള്ളി നീക്കുന്നത് വീടെന്ന് പേര് മാത്രമുള്ള ഭിത്തിക്കുള്ളിൽ.
ചേർപ്പ് പഞ്ചായത്തിലെ 19-ാം വാർഡ് വലിയകത്ത് ഷക്കീറിന് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. കഴിഞ്ഞ വർഷമാണ് വീട് ഭാഗികമായി തകർന്നു തുടങ്ങിയത്. ഇതിപ്പോൾ ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പ്രയാസമാണെന്ന് ഷക്കീർ പറയുന്നു. എൻ്റെ പേര് ഷക്കീർ. ഞാൻ ചേർപ്പ് പഞ്ചായത്ത് 19-ാം വാർഡിലാണ് എൻ്റെ താമസം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വീട് ഇത് 3-5 കൊല്ലമായി ഇങ്ങനെ കിടക്കണേ. അപ്പോൾ പഞ്ചായത്തിലൊക്കെ പറഞ്ഞെങ്കിലും ആധാരം ശരിയല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും കിട്ടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. ഭാര്യയും മക്കളും അവരുടെ വീട്ടിലാണ്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഇപ്പോൾ വളരെ ഓട്ടം കുറവാണ്. അന്നാന്ന് കിട്ടുന്നതുകൊണ്ട് അന്നാന്ന് ജീവിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും കൂടി അവിടെ ഒരു വീട് പണിതോളാൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീട് പണിയുന്നതിനായി എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ വളരെ ഉപകാരമായി. ഇത്രമാത്രം പറയാനുള്ളെങ്കിൽ 45-ാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിലൂടെ വീണ്ടും അംഗീകാര തിളക്കവുമായി കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. നടി സീനത്ത് ആദ്യമായി സംവിധാനം ചെയ്ത 2-ാം നാൾ എന്ന സിനിമയിലെ ഗാനത്തിനാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അർഹനായത്. ചന്തളീർപ്പൂക്കളെ കൊണ്ടോണ താരാവോ തേങ്ങണല്ലോ മനം കാളണല്ലോ. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഉറുമി എന്ന സിനിമയിൽ നിന്നും ആരംഭിച്ച അംഗീകാരങ്ങളുടെ തുടർച്ചയാണ് 45-ാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിലൂടെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സ്വന്തമാക്കുന്നത്. ഒട്ടേറെ ഗാനങ്ങൾ മത്സരരംഗത്തുണ്ടായിട്ടും 2-ാം നാളിലെ ഗാനം മികച്ചതായി പരിഗണിക്കപ്പെട്ടു. സെലുലോയിഡ് എന്ന ചിത്രത്തിലെ ഗാനത്തിന് ബ്രഹ്മാനന്ദൻ പുരസ്കാരം, കുമാരനാശൻ അവാർഡ്, മുല്ലനഴി അവാർഡ്, രാമു കാര്യാട്ടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം, ഇൻസ്പയർ അവാർഡ് എന്നിവയടക്കം 22 പുരസ്കാരങ്ങളാണ് ഇതുവരെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ തേടിയെത്തിയിട്ടുള്ളത്. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കാരണം ഞാൻ പാട്ട് എഴുതി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. കുറച്ച് പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനോടുകൂടി അമ്പിളിച്ചന്ത എന്നുള്ള ഗാനത്തിന് എനിക്ക് ബ്രഹ്മാനന്ദൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടി. ബ്രഹ്മാനന്ദ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം കിട്ടി. അപ്പോൾ പാട്ടിന് വേറെയും അവാർഡുകൾ, നവാഗത ആദ്യകാലത്ത് തന്നെ നവാഗത ഗാനാരീതിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷത്തിൽ ഉപരി നമ്മളെ ഭരിക്കുന്നൊരു കാര്യം നമ്മളിതിൽ നന്നാക്കി എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഓരോ വരി ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ മനസ്സിലുള്ളതോ ആശയങ്ങളൊന്നും സിനിമയ്ക്ക് ആവശ്യമില്ല. അത് സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പാട്ടായിരിക്കണം. അവരുടെ സന്ദർഭത്തിന് അനുസരിച്ചുള്ളൊരു പാട്ടായിരിക്കണം. അങ്ങനെ എഴുതിയത് 2-ാം നാൾ എന്നുള്ള ഒരു സ്ത്രീപക്ഷ അതുപോലെ ട്രൈബൽ സമൂഹത്തിൻ്റെ കഥ പറയുന്നൊരു 2-ാം നാൾ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. കെടിയുടെ ഭാര്യയായിട്ടുള്ള സീനത്ത് തിരിച്ചാണ്, അതിൻ്റെ സീനത്ത് എന്നുള്ള നടിയാണ് അതിൻ്റെ സംവിധായിക. അപ്പോൾ അതിലവർ പറഞ്ഞ സന്ദർഭം അനുസരിച്ച് എനിക്ക് എഴുതാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ കഥ അങ്ങനെയായിരുന്നു എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊരു സിനിമയുടെ ഒരു സ്പോട്ട് ഉണ്ട്. അതിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ പങ്കുവെക്കുകയാണ്. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് 2021-22 സാമ്പത്തിക വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായി സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 30 മുമ്പോ പുതിയ കോഴ്സിന് ചേർന്ന് 45 ദിവസത്തിനുള്ളിലോ ബന്ധപ്പെട്ട സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുമായി അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷ ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-23-8-59-00 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിലേക്ക് ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപകനെ താൽക്കാലികമായി നിയമിക്കുന്നു. ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപക തസ്തികയുടെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 30 രാവിലെ 10:30 ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-23-33-460 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ഉപഭോക്താക്കളുടെയും ശ്രദ്ധയ്ക്ക്. സൺ ഔട്ടേജ് എന്ന പ്രതിഭാസം മൂലം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ചില ചാനലുകളുടെ സംപ്രേഷണത്തിൽ ഭാഗികമായി തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. മാന്യപ്രേക്ഷകർ സഹകരിക്കണമെന്ന് കേരള വിഷൻ അറിയിച്ചു. പഴവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ മുതൽ പെരിങ്ങോട്ടുകര മൂന്നുംകുടി വഴി വരെ റോഡ് കുഴിച്ച് ജലവിതരണ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ റോഡിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 22 മുതൽ ഈ വഴിയിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൈക്കാട്ടിശ്ശേരി പരേതനായ ചന്ദ്രശേഖരന്റെ ഭാര്യ ഇന്ദിര നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല മകളും സുമേഷ് കുമാർ മരുമകനുമാണ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,360 രൂപ, പവന് 34,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ചെറുപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 26 പേർക്ക്. 38 പേർക്ക് രോഗമുക്തി. സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെട്ട വാതിൽപ്പടി സേവനത്തിന്റെ ചെറുപ്പ് പഞ്ചായത്ത് തല പരിശീലനം ശനിയാഴ്ച അവസാനിക്കും. ചെറുപ്പ സി എൻ എൻ ഗേൾസ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ സ്കൂൾ തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പെൻകക് സിൽക്ക് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ അവിടിശ്ശേരി സ്വദേശി അനഘയെ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.